ഇക്കഴിഞ്ഞ മാർച്ച് അഞ്ചിനാണ് കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെ ലൈംഗിക അതിക്രമം ഉണ്ടായെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് കോഴിക്കോട് സ്വദേശിനിയായ അധ്യാപിക രംഗത്തുവന്നത് ഇപ്പോൾ സമാനമായി കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയ വീട്ടമ്മയ്ക്കു നേരെ യാത്രക്കാരിൽ നിന്നും ലൈംഗിക അതിക്രമം നേരിടേണ്ടി വന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ദേശീയപാതയിൽ പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപമാണ് സംഭവം നടന്നത് കൊച്ചിയിൽ നിന്നും പെരിന്തൽമണ്ണയിലേക്ക് രാത്രി ബൈക്ക് യാത്ര സുരക്ഷിതമല്ലാത്തതിനാലാണ് വീട്ടമ്മ കെ എസ് ആർ ടി സിയെ ആശ്രയിച്ചത് ഇന്നലെ പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണ് സംഭവം നടന്നത് ശല്യക്കാരനെ വീട്ടമ്മ പോലീസിൽ ഏൽപ്പിച്ചു ശേഷം വീട്ടമ്മ മകനോടൊപ്പം ബൈക്കിൽ യാത്ര തുടരുകയായിരുന്നു അമ്മയെ ബസ്സിൽ കയറ്റിവിട്ടതിന് പിന്നാലെ മകനും തന്റെ ബൈക്കിൽ യാത്ര തുടർന്നിരുന്നു എന്നാൽ ചാലക്കുടി ഭാഗത്തെത്തിയപ്പോൾ കെ എസ് ആർ ടി സി ബസ്സിലെ യാത്രക്കാരൻ ശല്യം ചെയ്യാൻ തുടങ്ങിയതിനാൽ വീട്ടമ്മ കണ്ടക്ടറോട് പറഞ്ഞു പറഞ്ഞു തുടർന്ന് ടോൾ പ്ലാസയിൽ കണ്ടക്ടർ ബസ് നിർത്തി സംഭവം ഹൈവേ പോലീസിനെ നേരിട്ടറിയിച്ചു സംഭവത്തിന് പിന്നാലെ പുതുക്കാട് സ്റ്റേഷനിൽ ഇരുവരും എത്തിയിരുന്നെങ്കിലും പോലീസിന് പരാതി എഴുതി നൽകാൻ ഇരുവരും തയ്യാറായില്ല തുടർന്ന് ഇരു കൂട്ടരുടെയും വിവരങ്ങൾ ശേഖരിച്ച് ശല്യക്കാരനെ താക്കീത് ചെയ്ത് വിട്ടയച്ചു അതേസമയം സമാനമായ സംഭവം ഇടുക്കി ജില്ലയിലും റിപ്പോർട്ട് ചെയ്തിരുന്നു യാത്രക്കാരിയായ പെൺകുട്ടിയോട് കെ ബസ്സിൽ വെച്ച് അപമര്യാദയായി പെരുമാറിയ കെ ക്ലർക്ക് അറസ്റ്റിലായിരുന്നു കട്ടപ്പന ഡിപ്പോയിലെ ക്ലർക്ക് തിരുവനന്തപുരം സ്വദേശി ഹരീഷ് മുരളിയാണ് അറസ്റ്റിലായത് തിരുവനന്തപുരത്ത് നിന്ന് കട്ടപ്പനയ്ക്ക് വരികയായിരുന്ന ബസ്സിൽ വെച്ച് തൊട്ടടുത്ത സീറ്റിലിരുന്ന പെൺകുട്ടിയെ ഇയാൾ കയറി പിടിക്കുകയായിരുന്നു പെൺകുട്ടിയുടെ പരാതിയിൽ പ്രതിയെ കുളമാവ് പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാളെ പിന്നീട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയായിരുന്നു സുരക്ഷിത യാത്ര മുന്നിൽ കണ്ടാണ് കൂടുതൽ സ്ത്രീകളും ദീർഘദൂര യാത്രയ്ക്കും രാത്രിയാത്രകൾക്കും മറ്റും കെ എസ് ആർ ടി സി സർവീസുകൾ തിരഞ്ഞെടുക്കുന്നത് എന്നാൽ ഇവിടെയും സ്ത്രീകൾക്ക് സുരക്ഷയില്ലെന്നത് നാണക്കേരുണ്ടാക്കുന്ന വിഷയം തന്നെയാണ് തുടക്കത്തിൽ കെ എസ് ആർ ടി സി ബസ്സിൽ ലൈംഗികാതിക്രമം നേരിട്ട അധ്യാപികയ്ക്ക് പിന്തുണയുമായി ഗതാഗത മന്ത്രി ആന്റണി രാജു രംഗത്തെത്തിയിരുന്നു സംഭവത്തിൽ കെ എസ് ആർ ടി സി എം ഡിയോട് മന്ത്രി റിപ്പോർട്ട് തേടുകയും ചെയ്തിരുന്നു കണ്ടക്ടർ ഒത്തുതീർപ്പിന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ കുറ്റമാണെന്നും ഉത്തരവാദിത്തം നിറവേറ്റിയില്ലെന്നും മന്ത്രി പറഞ്ഞിരുന്നു ബസ് കണ്ടക്ടർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു